ദാസ്, ഈ രക്ഷാസമിതിയിലെ നമ്മുടെ നിലപാട് വളരെ പ്രാധാന്യത്തോടെ ലോകരാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കാരണം യുഎഇക്കും ചൈനയ്ക്കും ഒപ്പം ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ഒരു പ്രധാന രാജ്യമായി ഇന്ത്യ മാറിയ ഒരു പശ്ചാത്തലം. ഒരുപക്ഷെ നമുക്ക് ആ വിഷയത്തിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ടായിരിക്കാം. ഈ ചൈനയെ നേരിടാൻ റഷ്യയുടെ പിന്തുണയില്ലാതെ നിവർത്തിയില്ല എന്നൊരു പശ്ചാത്തലത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒപ്പം ചൈന റഷ്യ ചേരിക്കെതിരെ ശീതയുദ്ധം ഉയർത്തിയ അമേരിക്കൻ നീക്കത്തെയും പിന്തുണയ്ക്കില്ല എന്ന സൂചനകളും ഇതിലൂടെ പുറത്തു വരികയാണ്. അങ്ങനെ നമ്മൾ റഷ്യയുമായി ഒരു തരത്തിലും ഈ വിഷയത്തിലടക്കം യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും മുതിരുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമല്ലേ? പക്ഷേ അത് ശരിയാണ്, നമ്മൾ അവിടുന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രസ്താവന മാത്രം, അതായത് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന്. എന്താണ്, ആരാണ് ചർച്ച ചെയ്യേണ്ടത്? യുദ്ധമുഖത്ത് യുക്രൈൻ എന്ന ഒരു ചെറിയ രാജ്യം വീർപ്പുമുട്ടുമ്പോൾ, റഷ്യ ആക്രമിച്ച് ബുദ്ധിമുട്ടുമ്പോൾ എന്താണ്, ആരാണ് ഈ സമയത്ത് ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത്? അവര് രണ്ടു പേർ, അവരല്ലല്ലോ യുദ്ധം തുടങ്ങി വെച്ചത്. ഉക്രൈൻ അല്ല യുദ്ധം തുടങ്ങി വെച്ചത്, അത് റഷ്യയാണ്. അപ്പോ ഇങ്ങനെ വരുമ്പോ ആരാണ് ചർച്ച ചെയ്ത് പരിഹാരം കാണണം എന്നുള്ള ഒറ്റ വരി പ്രസ്താവന കൊണ്ട് ഇന്ത്യ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റുകള് താല്പര്യങ്ങളുണ്ട്. റഷ്യയെ നമുക്ക് വിടാൻ കഴിയില്ല, അമേരിക്കയോട് കൂടുതൽ കൂടി ചേരാനും പറ്റില്ല എന്നുള്ള നിലയിലാണ് നമ്മളൊരു അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതേ തന്നെ ഇപ്പൊ ചൈന പാങ്കോങ്ങില് നമ്മളെ അതിർത്തി കടന്ന് ആക്രമിക്കുമ്പോൾ നമ്മളും പറഞ്ഞത് അതാണ് അത് നിർത്തണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സമയത്തും വരുമ്പോൾ നമ്മുടെ കാശ്മീർ പ്രശ്നം വരുന്നു. അപ്പോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു ഇരട്ടത്താപ്പ് നയമാണോ നമ്മൾ എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓ, നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്, അത് ഞാൻ അത് മറച്ചു വെക്കുകയല്ല. പക്ഷെ എന്തുകൊണ്ട്, എന്താണ് നമ്മൾ ഇതുകൊണ്ട് അങ്ങനെ നേടാൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഒരു ഒറ്റയടിക്ക് റഷ്യക്കെതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പോഴും നമുക്ക് പല യുദ്ധ സാമഗ്രികളും അങ്ങനെ പല കാര്യങ്ങളും റഷ്യയിൽ നിന്ന് നമ്മള് വരുത്തുന്നുണ്ട്. ആ ഒരു നിലയില് പക്ഷേ ധാർമ്മികമായ ഒരു നിലപാടാണോ ഇന്ത്യ ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ തന്നെ പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പലരും അതിലെ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഒരു സ്ഥിതിയാണോ, നമ്മളൊരു ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന കാര്യത്തെ കുറിച്ച് ചർച്ച വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇതേ സമയത്ത് നമ്മള് ഈ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറയുന്നത്, യുക്രൈനെ പോലുള്ള ചെറിയ രാജ്യം വീർപ്പുമുട്ടുകയാണ്, സങ്കടത്തിൽ വീർപ്പ് യുദ്ധമുഖത്ത് വീർപ്പുമുട്ടുമ്പോ അവരോട് എന്താ പറയേണ്ടത്? റഷ്യയോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. അല്ല, പ്രധാനമന്ത്രി ആദ്യം റഷ്യൻ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇന്നലെ യു എനിൽ ഇന്ത്യയുടെ പ്രതിനിധി ആധാരത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും എത്രയും പെട്ടെന്ന് സംഘർഷം പരിഹരിക്കണം എന്നുള്ള അഭ്യർത്ഥനയും നടത്തുകയുണ്ടായി. സംഘർഷം പരിഹരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ സംഘർഷം എങ്ങനെ പരിഹരിക്കും അത് ഇവര് തമ്മിൽ ചർച്ച ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. ആ കാര്യമാണ്, അതായത് യുദ്ധത്തെ നേരിടുകയാണ് ഉക്രൈൻ. അപ്പോ റഷ്യയാണ് ഇൻവേഷൻ ചെയ്യുന്നത്, റഷ്യയാണ്. അപ്പൊ ആ പ്രത്യേക റഷ്യയോടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾക്കും ഒരു സ്റ്റാൻഡ് എടുത്ത് നമ്മൾ പറയാം. അതായത് ഇന്ത്യ ലോകത്തിലെ ഇപ്പൊ ഇന്ത്യയുടെ സ്വരം കേൾക്കണമെങ്കിൽ നമുക്ക് അതൊരു ശക്തിയോട് കൂടിയിട്ട് റഷ്യയോട് പറയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. അതിപ്പോ റഷ്യൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞതും പരിഹാരം കാണണം. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് ഈ പരിഹാരം കാണുന്നത്? പരിഹാരം കാണണമെങ്കിൽ ആദ്യം ഈ ഇത് അക്രമം നിർത്തണം, അതാണ് കാര്യം. ആ അക്രമം നിർത്താൻ റഷ്യക്ക് മാത്രമേ പറ്റുള്ളൂ. അത് റഷ്യയോട് നമ്മൾ തുറന്നടിച്ച് പറയണം. മുമ്പേ യു സ്റ്റോപ്പ് ദ വാർ, എന്നിട്ട് നമുക്ക് പരിഹാരം കാണാം. പക്ഷെ നമുക്കത് പറയാനുള്ള ആർജവം പോലും നമുക്ക് ഉണ്ടാവാതെ പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. മോദി പറഞ്ഞു, അത് സംഭവിച്ചു, അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതിൽ കൂടുതൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഇന്ത്യക്കാരെ രക്ഷിക്കണം എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ അദ്ദേഹം മോദി പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുപോട്ടെ, അപ്പൊ ഇത്തരം കാര്യത്തില് യു എൻ സെക്യൂരിറ്റി കൗൺസില് ഇന്ത്യ എടുത്ത നിലപാട് അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം അത്
നമ്മളിങ്ങനെ തൊട്ടു തുട ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ സ്വരം ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്കത് വേണം. ഇപ്പൊ യുക്രൈൻ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, യുക്രൈനിലെ ഇന്ത്യ അംബാസഡർ ഇവിടെ വന്നിട്ട് പറഞ്ഞു മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറഞ്ഞാൽ റഷ്യ കേൾക്കും, തീർച്ചയായിട്ടും പറയണം പറയണം എന്നൊക്കെ കേൾക്കുമ്പോ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഇന്ത്യ പറയാൻ പോകുന്നത് മോദി പറയാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ അതൊന്നും അവിടെ സംഭവിച്ചില്ല. ഒരു ടെലിഫോണിക് ടോക്കില് എല്ലാവരും പറയുന്ന പോലെ നിർത്തണം നിർത്തണം എന്ന് മാത്രം, അതിപ്പോ ലോകരാഷ്ട്രങ്ങളിലൊക്കെ മനസ്സിലൊക്കെ അങ്ങനെ തന്നെയാണ്, യുദ്ധം ഇതിന് പരിഹാരമല്ല നിർത്തു. നിർത്താൻ റഷ്യയോട് ആരും പറയുന്നില്ല, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ പറയുന്ന പോലെയല്ല നമ്മള് പറയേണ്ടിയിരുന്നത് എന്നുള്ള നിലയില്. അപ്പോ എന്താണ് അതിന്റെ ഒരു നിലപാട്, അത് കുറച്ചുകൂടി വിശകലനം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ എടുത്ത തീരുമാനം കുറച്ചും കൂടിയൊക്കെ ഒരു റഷ്യയോട് ശരിയാണ്, ഇപ്പൊ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ രക്ഷിക്കാൻ ആരും ഇല്ല എന്നുള്ള നിലയ്ക്ക്, അതായത് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നു എന്നല്ലാതെ അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമപ്പെട്ട കാര്യമാണ്. നന്ദി ശ്രീ മോഹൻദാസ്, ഒപ്പം ശ്രീ റേ ഈ ചർച്ചയിൽ.